ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ നിർണായക CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ചേരുകയാണ്. വിഷയം ഇതുവരെ ചർച്ചയായില്ലെന്നാണ് സൂചന. മുകേഷ് സ്ഥാനമൊഴിയണമെന്ന നിലപാടുമായി ബൃന്ദ കാരാട്ട് അടക്കമുള്ള വനിതാ നേതാക്കൾ രംഗത്തെത്തിയതോടെ പ്രതിരോധത്തിലാണിപ്പോൾ CPIM. കൊച്ചിയിലെത്തിയ മുകേഷ് ഇന്ന് തന്നെ അഭിഭാഷകരെ കാണുമെന്നാണ് വിവരം. ആർ ശ്രീജിത്തും അർജുൻ മട്ടന്നൂരും നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് തള്ളി ബൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് MLA മാർ രാജിവെച്ചില്ലല്ലോ, അതുകൊണ്ട് CPIM MLA രാജിവെക്കേണ്ട എന്ന നിലപാട് ശരിയല്ല എന്ന് ബൃന്ദ കാരാട്ട് തന്നെ തുറന്നടിച്ചു. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. വിഷയം ഇതുവരെ ചർച്ചയായില്ലെന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷേ പാർട്ടിയും സർക്കാരും പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും CPIM ഇനി ചിന്തിക്കാൻ പോകുന്നത്? എന്തായിരിക്കും തുടർ നടപടികൾ? മുകേഷിന്റെ രാജിക്ക് സാധ്യതയുണ്ടോ? CPIM സംസ്ഥാന സെക്രട്ടറി യോഗം ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞിരിക്കുകയാണ്. രാവിലെ 10 മണി മുതൽ ആരംഭിച്ച സെക്രട്ടറി യോഗത്തിൽ ഇതുവരെ മുകേഷിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. CPIM 24 പാർട്ടി കോൺഗ്രസിനോട് ഭാഗമായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ 1 സെപ്റ്റംബർ, അതായത് മറ്റന്നാൾ ആരംഭിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഉച്ചവരെ സംസ്ഥാന സെക്രട്ടറിയിൽ ചർച്ചയ്ക്ക് വന്നത് എന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ മറ്റ് സംഘടനാപരമായ വിഷയങ്ങളും നാളത്തെ സംസ്ഥാന കമ്മിറ്റിയുടെ അജണ്ടയിലേക്ക് വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് വന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ അസാധാരണമാമണ്ണം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് 2 മണി വരെ നീണ്ടു. സംഘടനാ വിഷയങ്ങൾ, ഗൗരവമുള്ള സംഘടനാ വിഷയങ്ങൾ ഈ സംസ്ഥാന കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രകാശ് ജാവദേക്കറുമായുള്ള EP ജയരാജൻ്റെ കൂടിക്കാഴ്ച അടക്കമുള്ള വിഷയങ്ങൾ ഇത്തവണത്തെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നോ ഇല്ലയോ എന്നാണ് നമുക്കറിയാനുള്ളത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും യോഗം ചേരുന്നുണ്ട്. 4 മണിയോടെ വീണ്ടും സെക്രട്ടേറിയറ്റ് പുനരാരംഭിക്കും. അപ്പോൾ ഈ മുകേഷ് വിഷയം ചർച്ചയ്ക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള വിവരങ്ങളാണ് നമുക്ക് പാർട്ടി നേതാക്കളിൽ നിന്ന് ലഭിക്കുന്നതും. എന്തായാലും ഇതുവരെ മുകേഷ് വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടില്ല. CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യത്തിൽ നിർണായകമായ ഒരു സമീപനം സ്വീകരിച്ച് CPIM അറിയിച്ച സാഹചര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ CPIM നേതൃത്വം നിർബന്ധിതമാകുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം ഇന്നത്തെ സെക്രട്ടറി യോഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ശ്രീജിത്ത്, അതോടൊപ്പം മുകേഷ് നേരിട്ട് മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ വാദങ്ങൾ, പ്രത്യേകിച്ച് തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ മുഖവിലയ്ക്കെടുക്കുന്നുണ്ടോ പാർട്ടി? മുകേഷ് മുഖ്യമന്ത്രിയോട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം ശരിയാണ്. മുഖ്യമന്ത്രിയെ ഈ ഡിജിറ്റൽ തെളിവുകൾ, അതായത് ഈ പരാതി ഉന്നയിച്ചിരിക്കുന്ന നടി, അദ്ദേഹം നടിയുമായി നടത്തിയ വാട്സപ്പിൻ്റെ ചാറ്റിൻ്റെയും മറ്റുമുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിയെ കാണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അതൊക്കെ വാട്സപ്പിൽ നിന്നും മറ്റും റിട്രീവ് ചെയ്തെടുത്ത് കാണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ധൈര്യമായി ഇരിക്കുമെന്ന് ആശ്വസിപ്പിച്ചാണ് മുകേഷിനെ മടക്കിയതെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അനുകൂലമായ ഒരു തീരുമാനം തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് മുകേഷ് പ്രകടിപ്പിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഇതേ സമയം തന്നെ ഈ ഡിജിറ്റൽ തെളിവുകൾ അഭിഭാഷകർക്ക് കൈമാറുന്നതിന് വേണ്ടിയാണ് എറണാകുളത്തേക്ക് പോയിട്ടുള്ളത്. അഭിഭാഷകരെ കാണുന്നതിന് വേണ്ടിയാണ് എറണാകുളത്തേക്ക് പോയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ പാർട്ടി സംരക്ഷിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ടാക്കിയ കോളിളക്കം അതൊരു വലിയ പ്രശ്നമായി തന്നെ നിൽക്കുകയാണ്. ബൃന്ദ കാരാട്ട് അടക്കമുള്ളവരുടെ സമീപനം പുറത്തു വന്നു കഴിഞ്ഞു. പാർട്ടിയിലെ മറ്റ് വനിതാ നേതാക്കളും ഈ സാഹചര്യത്തിൽ മുകേഷിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അഭിപ്രായമുള്ളവരാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുക്കാനുള്ള സമ്മർദ്ദം CPIM മേൽ മുറുകുന്നുണ്ട്. അത് തന്നെയാണ്, സമ്മർദ്ദത്തിലാണ് പാർട്ടിയും സർക്കാരും. മുകേഷിന്റെ രാജിയിൽ എന്താകും തീരുമാനമെന്ന് അറിയേണ്ടതുണ്ട്. മുകേഷ് ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം.